നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാൾ ശരിക്കും ഊരാക്കുടുക്കിലായി കഴിഞ്ഞിരിക്കുന്നു. പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തുമ്പോൾ 92 MLA മാരുടെ പിന്തുണയുള്ളതുകൊണ്ട് കാര്യമായി ആർക്കും പ്രതിപക്ഷത്തിലേക്ക് MLA മാരെ കടത്താൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഗുജറാത്തിലെ സ്ഥിതി അതല്ല. ഒരു MLA പോലും ആം ആദ്മി പാർട്ടിക്ക് ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ ആം ആദ്മി പാർട്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. സൂററ്റ് നഗരസഭാ കോർപ്പറേഷനിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി ആം ആദ്മി പാർട്ടി അവിടെ കരുത്തു തെളിയിച്ചു. എന്നാൽ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കൾ പലരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത അറിയുന്നതോടുകൂടി ആം ആദ്മി കേന്ദ്രങ്ങൾ തന്നെ ഞെട്ടലിലാണ്. കോൺഗ്രസ് ആണ് മുഖ്യ ശത്രു, BJP അല്ല. അതാണ് ആം ആദ്മിയുടെ ലൈൻ. എപ്പോഴും ശക്തമായി എതിരിടുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെയും BJPയുടെയും സിദ്ധാന്തം. രണ്ടുപേരും ഒരുപോലെ ഒരേ ദിശയിൽ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഐക്യം വേണം എന്ന് പറയുമ്പോഴും അതിനകത്ത് ഒരിക്കലും ആരും ആം ആദ്മിയുടെ പേര് ഉൾപ്പെടുത്താറില്ല. TRSഉം മമതാ ബാനർജിയും ഒക്കെ ശക്തമായി മുന്നേറ്റം നടത്താൻ ശ്രമിച്ചാലും ആം ആദ്മി പാർട്ടിയെ ഉൾപ്പെടുത്താറില്ല. വിശാലമായ പ്രതിപക്ഷ ഐക്യം വേണമെന്ന് നിതീഷ് കുമാർ പറയുമ്പോൾ എന്തുകൊണ്ട് ആം ആദ്മിയെ പറയുന്നില്ല എന്നതിന്റെ കൃത്യമായ ഉദാഹരണമുണ്ട്. പ്രതിപക്ഷത്തെ വോട്ടുകൾ ഭിന്നിപ്പിക്കും എന്ന് മാത്രമല്ല, BJPക്ക് വലിയ സഹായമായി അത് തീരുമെന്ന് എല്ലാവർക്കും അറിയാം. ആം ആദ്മി പാർട്ടിയുടെ വരവ് BJPയെ വല്ലാതെയാണ് സഹായിച്ചിട്ടുള്ളത്. പല സംസ്ഥാനങ്ങളിലും BJPക്ക് കുത്തനെ വോട്ട് കൂടിയതും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടുകൾ വലിയ തോതിൽ വിഴുങ്ങിയതും ആം ആദ്മി പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിയുടെ വരവ് BJPക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ആം ആദ്മി നേതാക്കളിൽ പലരും യൂണിറ്റ് ഘടകങ്ങൾ പിരിച്ചുവിട്ട് കോൺഗ്രസിലേക്ക് പോകുന്ന രാഷ്ട്രീയ നീക്കമാണ്. ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം മറ്റൊരു യാത്ര ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. അത് വ്യക്തമാക്കിയതിന് ശേഷം കോൺഗ്രസ് തന്നെ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. PCC അധ്യക്ഷൻ ജഗദീഷ് ഠാക്കൂർ പറയുന്നത് ഗുജറാത്തിൽ വർഷങ്ങളായി അധികാരത്തിന് പുറത്തിരുന്ന കോൺഗ്രസ് തിരിച്ച് അധികാരം പിടിക്കും എന്ന് തന്നെയാണ്. 100 കൂടുതൽ സീറ്റുകളുമായി കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 100 കൂടുതൽ സീറ്റുകൾ മാത്രമല്ല, സ്ക്രീനിംഗ് കമ്മിറ്റി ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലുള്ള പാറ്റേൺ ആണ് പിന്തുടരുന്നത്. എന്നാൽ ഇപ്പോൾ മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സീറ്റുകൾ കൊടുത്താൽ മതി എന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. കാരണം ഓരോ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ഉണ്ടാക്കിയതാണ് പരാജയത്തിന് കാരണമാകുന്നത്. അത്തരത്തിലൊരു പരാജയവും സഹിച്ച് ഇനി മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് കരുത്തില്ല. ഓരോ സംസ്ഥാനങ്ങളും വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഇതെല്ലാം ലോക്സഭയിലേക്കുള്ള സെമിഫൈനലായി തന്നെ കണക്കാക്കും. ഈ വർഷം നടക്കാതിരിക്കുന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കാൻ പോകുന്ന 6 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഏറിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വലിയ വലിയ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളും വിലയിരുത്തപ്പെടുകയാണ്. എന്തു തന്നെയായിരുന്നാലും ആം ആദ്മി പാർട്ടിയെ അടുപ്പിക്കാതിരിക്കാൻ പരമാവധി അവിടെ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. ജനങ്ങളുമായി വലിയ രീതിയിലുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ആം ആദ്മി പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലയിടത്തൊക്കെ അത് കഴിഞ്ഞുവെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആത്യന്തികമായി പാർട്ടിക്ക് വലിയ വേരുറപ്പൊന്നും ഇല്ലാത്തൊരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രകടനം കാഴ്ചവെക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.